നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെരിഫൈ മീൻ വാല്യൂ തിയറം ഫോർ. വെരിഫൈ മീൻ വാല്യൂ തിയറം ഫോർ. റൂട്ട് 25 മൈനസ് എക്സ് സ്ക്വയർ, റൂട്ട് 25 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 5.3. ഇൻ ദ ഇന്റർവെൽ മൈനസ് 5.3. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. റോൾസ് തിയറം തരുമ്പോൾ അവർ ഇന്റർവെൽ തന്നിരിക്കണമെന്നില്ല. റോൾസ് തിയറം വെരിഫൈ ചെയ്യാൻ പറയുമ്പോൾ അവർ ഇന്റർവെൽ തന്നിരിക്കണമെന്നില്ല. നിങ്ങളുടെ ഫംഗ്ഷൻ സീറോ ആകുന്ന രണ്ട് പോയിന്റ് അപ്പം നമുക്ക് എടുക്കേണ്ടി വരും. അങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ ഇടയിൽ എവിടെയാണ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് സീറോ ആകുന്നതെന്ന് അന്വേഷിച്ചാൽ മതിയാവും. പക്ഷെ മീൻ വാല്യൂ തിയറത്തിന് ഇന്റർവെല് തന്നിരിക്കും. ഇനി തന്നില്ല എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും രണ്ട് പോയിന്റ് എടുത്താൽ മതി. പക്ഷേ കീപ് ഇൻ മൈൻഡ് ദാറ്റ് ആ ഇന്റർവെലിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിരിക്കണം. കീപ് ഇൻ മൈൻഡ് ദാറ്റ് ദ ഇന്റർവെലിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിരിക്കണം. ഇപ്പൊ തന്നെ ഈ സാഹചര്യം നോക്കുക. ഈ സാഹചര്യത്തിൽ റൂട്ട് ഓഫ് 25 മൈനസ് എക്സ് സ്ക്വയർ ആണ് നമ്മുടെ ഫംഗ്ഷൻ. ഇതിനൊരു ഇന്റർവെൽ തീരുമാനിക്കാൻ നിങ്ങൾക്കൊരു ചാൻസ് തന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ ആലോചിക്കണം, ഒരിക്കലും റൂട്ടിൻ്റെ അകത്ത് നെഗറ്റീവ് വരില്ല. അപ്പോൾ റൂട്ടിൻ്റെ അകത്ത് നെഗറ്റീവ് വരാത്ത രീതിയിലുള്ള എക്സ് എടുക്കണം എന്നുള്ള ബോധം നമുക്ക് വേണം. ഇപ്പം നമ്മൾ എക്സിൻ്റെ സ്ഥാനത്ത് ആറ് കൊടുത്താൽ റൂട്ട് ഓഫ് 25 മൈനസ് 36 എന്ന് പറയുന്നത് അകത്ത് മൈനസ് 11 വരും. റൂട്ടിൻ്റെ അകത്ത് മൈനസ് 11 വന്നു, അത് പോസിബിൾ അല്ല. അതുകൊണ്ട് നമുക്ക് ആറ് എന്ന വാല്യൂ കൊടുക്കാൻ കഴിയില്ല. അഞ്ച് എന്ന വാല്യൂ കൊടുക്കാം, റൂട്ട് ഓഫ് 25 മൈനസ് 25 ഓക്കെ ആണ്. അഞ്ചിനേക്കാൾ താഴെ കൊടുക്കാം, 25 മൈനസ് 4 സ്ക്വയർ 16 കൊടുക്കാം. അങ്ങനെ അങ്ങനെ പൂജ്യം കൊടുക്കാം, 25 മൈനസ് 0 ഓക്കെ ആണ്. 25 പിന്നെ മൈനസ് 2 കൊടുക്കാം, 25 മൈനസ് 4. മൈനസ് 5 കൊടുക്കാം, 25 മൈനസ് 25. അതിൻ്റെ അപ്പുറത്തേക്ക് കൊടുക്കാൻ പറ്റില്ല. അതായത് ഇത് സ്വീകരിക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് മൈനസ് 5 മുതൽ 5 വരെയുള്ള വാല്യൂസ് ആണ്. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കൊടുക്കണം. ഇന്റർവെൽ തന്നിട്ടില്ലെങ്കിലുള്ള സാഹചര്യത്തെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഇന്റർവെൽ തന്നിട്ടുണ്ട്. റോൾസ് തിയറത്തിൽ ഇന്റർവെൽ തരാത്ത സാഹചര്യം നിങ്ങൾ കണ്ടിരുന്നു. ഇവിടെ ഇന്റർവെൽ തരാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അത് എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ശരി, അത് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. അങ്ങനെ ഇന്റർവെൽ തരാത്ത ക്വസ്റ്റ്യൻ ഒന്നും മീൻ വാല്യൂ തിയറത്തിനില്ല, റോൾസ് തിയറത്തിന് ഉണ്ടായിരുന്നു. സോ നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്നു. ആദ്യം തന്നെ ഈ ഒരു ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. ഈ എഫ് ഡാഷ് ഓഫ് എക്സ് എടുക്കുന്നു, എഫ് ഡാഷ് ഓഫ് എക്സ് എടുക്കുന്നു, റൂട്ട് ആണ് ഫംഗ്ഷൻ. തേപ്പോർ അതിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് ഓഫ് 25 മൈനസ് എക്സ് സ്ക്വയർ. 25 മൈനസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് മൈനസ് 2x. തേപ്പോർ ദിസ് വിൽ ബി മൈനസ് എക്സ് ബൈ റൂട്ട് ഓഫ് 25 മൈനസ് എക്സ് സ്ക്വയർ. നിങ്ങൾക്ക് ഡെറിവേറ്റീവ് അറിയാമെന്നാണ് വിചാരിക്കുന്നത്. ഈ ഫോർമുലയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. 1/2 റൂട്ട് ഓഫ് 25 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു മൈനസ് 2. സംശയമൊന്നുമില്ലല്ലോ, ഫോർമുല വന്നത് എങ്ങനെയാണെന്ന്. ഇല്ല സാർ. ഓക്കെ, ഡൺ. ഇനി അടുത്ത എഫ് ഡാഷ് ഓഫ് എക്സിനെ, എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എഫ് ഓഫ് മൈനസ് 5 വേണം. എഫ് ഓഫ് മൈനസ് 5 എന്ന് പറയുമ്പോൾ 25 മൈനസ് 25 സീറോ ആണ്. എഫ് ഓഫ് 3 വേണം, റൂട്ട് ഓഫ് 25 മൈനസ് 9, ദാറ്റ് ഇസ് റൂട്ട് 16, ദാറ്റ് ഇസ് 4. എഫ് ഓഫ് 3 കിട്ടി, 4. ഇനി നമുക്ക് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ, സോറി തിരിഞ്ഞുപോയി, എഫ് ഓഫ് ബി രണ്ടാമത്തെ പോയിന്റ് ആണ്. എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ, ദാറ്റ് ഇസ് ഈക്വൽ ടു 4 മൈനസ് 0 ബൈ 3 മൈനസ് മൈനസ് 5, ദാറ്റ് ഇസ് ഈക്വൽ ടു 4 ബൈ 3 പ്ലസ് 5, 4 ബൈ 8, ദാറ്റ് ഇസ് ഈക്വൽ ടു 1/2. അപ്പൊ നമുക്ക് വേണ്ട വാല്യൂ കിട്ടി.
ഇനി എഫ് ഡാഷിനെ ഡെറിവേറ്റീവിനെ ഈ ആക്ക് ഇക്വേറ്റ് ചെയ്യാം. എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/2 എഫ് ഡാഷ് ഓഫ് എക്സ് മൈനസ് എക്സ് ബൈ റൂട്ട് ഓഫ് 25 മൈനസ് എക്സ് സ്ക്വയർ ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, രണ്ട് സൈഡും സ്ക്വയർ എടുക്കുന്നു, മൈനസ് എക്സ് സ്ക്വയറിന്റെ അപ്പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ 5x² ഈക്വൽ ടു 25 എന്നാവുന്നു. ഡിവൈഡ് ചെയ്യുന്നു, 5, 25 by 5 is 5. എക്സ് ഇസ് ഈക്വൽ ടു +(-)√5. +(-)√5. കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് +(-)√5 വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, അതായത് √5 വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് √5 is equal to 2.23 എന്ന് കിട്ടും. 2.23 എന്ന് കിട്ടും. നിങ്ങൾ ഇന്റർവെൽ നോക്കുകയാണെങ്കിൽ 2.23 -2.23 ഇവിടെ തന്നെയുണ്ട്. 2.23 -2.23 ഇവിടെ തന്നെയുണ്ട്. അതായത് നമ്മുടെ സി വാല്യൂ എന്ന് പറയുന്നത് √5 ഉം സി വാല്യൂ എന്ന് പറയുന്നത് -√5 ഉം. അതായത് നമുക്ക് രണ്ട് സി വാല്യൂ വന്നു, രണ്ട് സി വാല്യൂ വന്നു. മീൻ വാല്യൂ തിയറം അനുസരിച്ച് ഒന്നെങ്കിലും വരണമെന്നാണ്. നമുക്ക് ഒന്നിൽ കൂടുതൽ വന്നു സാരമില്ല, ഒന്നെങ്കിലും വരണമെന്നാണ്, ഒന്നിൽ കൂടുതൽ വന്നു സാരമില്ല. അപ്പോൾ നമുക്ക് മീൻ വാല്യൂ തിയറം വെരിഫൈ ചെയ്യാൻ കഴിഞ്ഞു. നമുക്ക് മീൻ വാല്യൂ തിയറം വെരിഫൈ ചെയ്യാൻ കഴിഞ്ഞു. ഡൺ. മീൻ വാല്യൂ തിയറം വെരിഫൈ. ഞാൻ ഇന്നലെ എഴുതിയ സെന്റൻസുകൾ ഓർക്കണം. ഈ ഇന്റർവെൽ ഇയാൾ ഡിഫറൻഷ്യബിൾ ആണ്, ഈ ഇന്റർവെൽ ഇയാൾ കണ്ടിന്യൂസ് ആണ് എന്നൊക്കെ ആദ്യമേ എഴുതി വരണം. ഏറ്റവും അവസാനം ദ റിക്വയർഡ് സി വാല്യൂ ഈസ് √5 ആൻഡ് സി ഇസ് ഈക്വൽ ടു -√5. എന്നിട്ട് താഴെ എഴുതണം മീൻ വാല്യൂ തിയറം ഇസ് വെരിഫൈഡ്. മീൻ വാല്യൂ തിയറം ഇസ് വെരിഫൈഡ്. ഡൺ. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈനൽ ക്വസ്റ്റ്യൻ. ഇത് മാത്രം, ഇതും കൂടെയാണ് നമ്മൾ മീൻ വാല്യൂ തിയറത്തിൽ ചെയ്യുന്നത്. വെരിഫൈ മീൻ വാല്യൂ തിയറം ഫോർ വെരിഫൈ മീൻ വാല്യൂ തിയറം ഫോർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് വൺ ബൈ എക്സ് ഫോർ ദ ഇന്റർവെൽ 3, 4. നോക്കുക, ഈ ഫംഗ്ഷനിൽ 0 കൊടുത്താൽ പ്രശ്നമാകും, 1/0 ആകും, കുഴപ്പമാകും. കുഴപ്പമാകും, അത് വ്യക്തമായി നമുക്ക് കാണാം. പക്ഷെ ഭാഗ്യത്തിന് നമ്മൾ എടുത്തിരിക്കുന്ന ഇന്റർവെലിൻ്റെ അത് 0 ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഇന്റർവെൽ തന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 0 പോയിന്റ് ആയിട്ട് വരാത്ത ഏത് ഇന്റർവെൽ വേണോ നിങ്ങൾക്ക് എടുക്കാം. അവിടെയെല്ലാം മീൻ വാല്യൂ തിയറം വെരിഫൈഡ് ആകും. 0 വരാത്ത പോയിന്റ്, അപ്പൊ നിങ്ങൾക്ക് 1/5 എന്ന ഇന്റർവെൽ എടുക്കാം, 2/10 എന്ന ഇന്റർവെൽ എടുക്കാം, 4/6 എന്ന ഇന്റർവെൽ എടുക്കാം, നിങ്ങളുടെ ഇഷ്ടം. 6/7 എന്ന ഇന്റർവെൽ എടുക്കാം, എല്ലാം നിങ്ങളുടെ ഇഷ്ടം. എല്ലാത്തിലും വർക്കാവും, കാരണം അവരിലൊന്നും 0 ഇല്ല. പക്ഷെ 0 ഉള്ള ഇന്റർവെൽ എടുത്താൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലാതായി മാറും ആ ഇന്റർവെൽ. ശരി, അപ്പൊ ആ കാര്യങ്ങളെല്ലാം അറിയാവുന്ന സ്ഥിതിക്ക് നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് കാണുന്നു 1 + 1/x². എക്സിന്റെ ഡെറിവേറ്റീവ് 1 1/x ഡെറിവേറ്റീവ് -1/x² ആണ്. മൈനസ് മൈനസ് കൂടെ പ്ലസ് ആയി. ഇനി എഫ് ഓഫ് 3 കാണുന്നു, 3 - 1/3 ദാറ്റ് ഇസ് ഈക്വൽ ടു 9 - 1/3 8/3. എഫ് ഓഫ് 4 4 - 1/4 16 - 1/4 18/4. എഫ് ഓഫ് 4 - എഫ് ഓഫ് 3 by 4 - 3. (15/4 - 8/3)/4 - 3. 15 × 3 15 × 3 45. 4 × 8 32 / 4 × 3 12.
divided by 1. That is equal to 13 by 12. 13 by 12. ഇതാണ് നമ്മുടെ ആ പാർട്ടിക്കുലർ വാല്യൂ. ഇയാളെയാണ് ഡെറിവേറ്റീവിന് ഇക്വേറ്റ് ചെയ്യാനുള്ളത്. ഡെറിവേറ്റീവിന് ഇക്വേറ്റ് ചെയ്യണം എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 13 by 12. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 + 1 by x² ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 13 by 12. ഇയാളെ ഇപ്പുറത്തേക്ക് എടുക്കുന്നു. 1 by x² ഇസ് ഈക്വൽ ടു 13 by 12 മൈനസ് 1. ദാറ്റ് ഇസ് ഈക്വൽ ടു 13 - 12 by 12. ദാറ്റ് ഇസ് ഈക്വൽ ടു 1 by 12. റെസിപ്രോക്കൽ എടുക്കുന്നു. x² ഈക്വൽ ടു 12. ദാറ്റ് ഇസ് എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് 12. ദാറ്റ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2 റൂട്ട് 3. പ്ലസ് ഓർ മൈനസ് 2 റൂട്ട് 3. നെഗറ്റീവ് വാല്യൂ എന്തായാലും ഈ ഇന്റർവെല്ലിൽ വരില്ല. അതുകൊണ്ട് നമ്മുടെ സി വാല്യൂ എന്ന് പറയുന്നത് 2 റൂട്ട് 3 ആണ്. സി വാല്യൂ എന്ന് പറയുന്നത് 2 റൂട്ട് 3 ആണ്. ഹെൻസ് പ്രോബ്ലം സോൾവ്ഡ്. അതായത് മീൻ വാല്യൂ തിയറം വെരിഫൈ ആയി. മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ, ഉണ്ടാണ്. അപ്പൊ അതാണ് കാര്യം. അതാണ് കാര്യം. കഴിഞ്ഞു കഴിഞ്ഞു. ഇനി ഈ പാഠം അവസാനിക്കുന്നതിന് മുമ്പേ ഒരു തിയറം കൂടെ പഠിച്ചാൽ മതി. ഒരു തിയറം. ഞാൻ ആ തിയറത്തിലേക്ക് വരാം. ദാ ശ്രദ്ധിക്കുക, ഞാനൊരു ഫംഗ്ഷൻ തരാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x² + 5. ഇതിന്റെ ഡെറിവേറ്റീവ് പറയാമോ? ടു 2x. ഇനി വേറൊരു ഫംഗ്ഷൻ തരാം, ജി ഓഫ് എക്സ്. x² + 9. ഇതിന്റെ ഡെറിവേറ്റീവ് പറയാമോ? എക്സ് 2x. വേറൊരു ഫംഗ്ഷൻ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു sin x + 10. ഡെറിവേറ്റീവ് പറയാമോ? കോസ് എക്സ് കോസ് എക്സ്. ഇനി ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു sin x + 50. ഡെറിവേറ്റീവ് കോസ് എക്സ് കോസ് എക്സ്. അതായത് ഇവിടെ ഫംഗ്ഷനുകൾ ഈക്വൽ അല്ല, പക്ഷെ അവരുടെ ഡെറിവേറ്റീവ് ഈക്വൽ ആണ്. ഫംഗ്ഷനുകൾ ഈക്വൽ അല്ല, പക്ഷെ അവരുടെ ഡെറിവേറ്റീവ്സ് ഈക്വൽ ആണ്. ഇനി ഇവരെ രണ്ടുപേരെയും തമ്മിൽ മൈനസ് ചെയ്ത് നോക്കാം. ജി ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ്. x² ഉം x² ഉം പോവും. 9 - 5 കാണും. 9 - 5 = 4. ജി ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോക്കുമ്പോൾ 40 ആണ്. സൈൻ എക്സും പോവും. 50 - 10 = 40. അതായത് ഫംഗ്ഷനുകൾ തമ്മിൽ ഒരു കോൺസ്റ്റന്റിന്റെ വ്യത്യാസമേ ഉള്ളൂവെങ്കിൽ അവരുടെ ഡെറിവേറ്റീവ് സെയിം ആയിരിക്കും. ഫംഗ്ഷനുകൾ തമ്മിൽ ഒരു കോൺസ്റ്റന്റിന്റെ വ്യത്യാസമേ ഉള്ളൂ. രണ്ട് ഫംഗ്ഷനുകളുടെയും വ്യത്യാസം എടുക്കുമ്പം ആ വ്യത്യാസം വെറും ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ ആ ഫംഗ്ഷനുകളുടെ ഡെറിവേറ്റീവ് സെയിം ആയിരിക്കും. ഫംഗ്ഷനുകളുടെ ഡെറിവേറ്റീവ് സെയിം ആയിരിക്കും. നമുക്ക് കാണാം. അത് നോക്കിക്കോ. എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയ കെ ആണെന്ന് വിചാരിക്കുക. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എഫ് ഡാഷ് എക്സ് മൈനസ് ജി ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഡാഷ് ഓഫ് എക്സ്. ഡെറിവേറ്റീവ് ഈക്വൽ ആണ്, ഡിഫറൻസ് കോൺസ്റ്റന്റ് ആണ്. ഇതാണ് കാര്യം. ഇതാണ് കോൺസ്റ്റന്റ് ഡിഫറൻസ് തിയറം. ഇത്രയേ ഉള്ളൂ, കോൺസ്റ്റന്റ് ഡിഫറൻസ് തിയറം. ദാ കിടക്കുന്നു കോൺസ്റ്റന്റ് ഡിഫറൻസ് തിയറം. ഇഫ് എഫ് ആൻഡ് ജി ആർ ഡിഫറൻഷ്യബിൾ ഓൺ ആൻ ഇന്റർവെൽ ആൻഡ് ഇഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഡാഷ് ഓഫ് എക്സ് ഇൻ ദാറ്റ് ഇന്റർവെൽ, ദെൻ എഫ് മൈനസ് ജി ഈസ് എ കോൺസ്റ്റന്റ് ഇൻ ദാറ്റ് ഇന്റർവെൽ. എഫ് മൈനസ് ജി എന്ന് പറയുന്നത് ആ ഇന്റർവെല്ലിൽ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അത്രയേ ഉള്ളൂ കാര്യം കഴിഞ്ഞു. ഇതാണ് ഈ തിയറം പറയുന്നത്.
വലുതായിട്ട് ഒന്നുമില്ല ഈ തിയറം, വലുതായിട്ട് ഒന്നുമില്ല. വളരെ സിമ്പിളായ ഒരു കാര്യമാണ് പറയുന്നത്, എഫും ജിയും ഡിഫറൻഷ്യബിൾ ആണ്, ഒരു ഇന്റർവെല്ലിൽ ഡിഫറൻഷ്യബിൾ ആണ്. അവരുടെ രണ്ടുപേരുടെയും ഡെറിവേറ്റീവ്സ് സെയിമുമാണ്, അവരുടെ രണ്ടുപേരുടെയും ഡെറിവേറ്റീവ്സ് സെയിമുമാണ്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ഫംഗ്ഷനുകളും തമ്മിലുള്ള വ്യത്യാസം വെറും കോൺസ്റ്റന്റ് ആയി, വെറും കോൺസ്റ്റന്റ് ആയിരിക്കും. തിയറം ഓവർ. ശരി, ഇനി നമ്മൾ ഏറ്റവും അവസാനത്തെ പാഠത്തിലേക്ക് പോവുകയാണ്, ആറാമത്തെ പാഠം. ആറാമത്തെ പാഠത്തിൽ മൂന്ന് സെക്ഷൻ പഠിച്ചാൽ മതിയാവും. ആറാമത്തെ പാഠത്തിൽ മൂന്ന് സെക്ഷൻ പഠിച്ചാൽ മതിയാവും. ആ മൂന്ന് സെക്ഷനെ പറ്റിയിട്ടാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. ശരി, ഫസ്റ്റ് ഓഫ് ഓൾ അവർ പറയുന്നത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനെ പറ്റിയിട്ടാണ്. ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളായ ഒരു കാര്യമാണ്, നിങ്ങൾക്ക് അറിയാം. അത് ഇ റൈസ് ടു എക്സ് ആണ്. ഇ റൈസ് ടു എക്സ് അതാണ് നിങ്ങളുടെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. ഈ എന്ന് പറയുന്നത് ഒരു ഇറാഷണൽ നമ്പറാണ്, ഇറാഷണൽ നമ്പറാണ്. അതിൻ്റെ പേര് ഓയിലേഴ്സ് നമ്പർ, ഓയിലേഴ്സ് നമ്പർ. ഓയിലർ എന്നാണ് വായിക്കുന്നത്, ഓയിലേഴ്സ് നമ്പർ. യൂളർ എന്നാണ് എഴുതുന്നതെങ്കിലും അതിനെ വായിക്കുന്നത് ഓയിലേഴ്സ് നമ്പർ എന്നാണ്. അപ്പോ ഇ എന്ന് പറയുന്ന ഓയിലേഴ്സ് നമ്പർ ഒരു സാധാരണ നമ്പറാണ് കേട്ടോ, 2.7 സംതിങ് ആണ്. അതിനെ റൈസ് ടു എക്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ കിട്ടും. അതിനെ റൈസ് ടു എക്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ കിട്ടും, അത്രയേ ഉള്ളൂ. ഇ എന്ന് പറയുന്നത് സാധാരണ ഒരു കോൺസ്റ്റന്റ് ആണ്, പിന്നെന്താണ്, ഇറാഷണൽ നമ്പർ ആണ്. 2.7 സംതിങ് ആണ് അതിന്റെ വാല്യൂ. നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയോ കാൽക്കുലേറ്ററിൽ നോക്കിയോ അത് കാണാം. കാൽക്കുലേറ്റർ ഇ എന്ന് കാണും, ഇ അടിച്ചിട്ട് ഈക്വൽ ടു എന്ന് കൊടുത്താൽ മതി, നിങ്ങൾക്ക് അപ്പോഴേക്കും അതിന്റെ വാല്യൂ കിട്ടും, വാല്യൂ കിട്ടും, അത്രയേ ഉള്ളൂ. യൂളേഴ്സ് നമ്പർ, അതിനെ ഏതെങ്കിലുമൊക്കെ പവറിൽ റൈസ് ചെയ്തിരുന്ന ഫംഗ്ഷനെയാണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിനിപ്പോ ഈ തന്നെ വേണമെന്നില്ല, അതിനിപ്പോ ഈ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും കോൺസ്റ്റന്റ് ബി എടുക്കാം. ഏതെങ്കിലും കോൺസ്റ്റന്റ് ബി എടുക്കാം, ബി റൈസ് ടു എക്സ് എടുത്താലും എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ കിട്ടും. ഈ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആയിരുന്നല്ലോ, ഇ റൈസ് ടു എക്സ് എടുത്തപ്പോ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. ഈ തന്നെ ആവണമെന്നില്ല കേട്ടോ, നമുക്ക് ഏതെങ്കിലും ബി എടുക്കാം, ഏതെങ്കിലും കോൺസ്റ്റന്റ് ബി എടുക്കാം. അതായത് 2 റൈസ് ടു എക്സും എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്, 5.1 റൈസ് ടു എക്സും എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്, -3 റൈസ് ടു എക്സും എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്. യാതൊരുവിധ പേടിയും വേണ്ട. ഡൺ. ഇനി ഇനി ഇവിടെ ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ബേസ് ഈ ആണെന്നും ഇവിടത്തെ ബേസ് ബി ആണെന്നും പറയാം. ഈ ഇരിക്കുന്ന എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ബേസ് ഇ ആണെന്നും ഈ ഇരിക്കുന്ന എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ബേസ് എക്സ് ആണെന്നും നമുക്ക് പറയാം. കഴിഞ്ഞു. അതായത് ബേസ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ബേസ് നമുക്ക് മാറ്റാം, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ബേസ് നമുക്ക് മാറ്റാം. അതാണ് ഇവിടുത്തെ കാര്യം, അതാണ് ഇവിടുത്തെ കാര്യം. ഡൺ ഡൺ, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ലോഗരിതമിക് ഫംഗ്ഷൻ. ലോഗരിതമിക് ഫംഗ്ഷൻ ലോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ലോഗ് എന്താണെന്നുള്ള കാര്യമാണ്. ലോഗ് എന്താണെന്നുള്ള കാര്യമാണ് സംസാരിക്കാൻ പോകുന്നത്, വളരെ അധികം ശ്രദ്ധിച്ച് കേൾക്കുക. ലോഗിന് ബേസ് ഉണ്ട്, ലോഗ് എന്ന ഫംഗ്ഷന് ബേസ് ഉണ്ട്, അതിനെപ്പറ്റി ആരും പറയാറില്ല. ഈ ലോഗിന്റെ നാച്ചുറൽ ബേസ് ആണ് എക്സ്പോണൻഷ്യൽ, മീൻസ് ഓയിലേഴ്സ് നമ്പർ ആയ ഇ. ലോഗിന്റെ നാച്ചുറൽ ബേസ് ആണ് എന്ത്, എക്സ്പോണൻഷ്യൽ ഇ, ഇ എന്ന് പറയുന്ന വാല്യൂ. അതായത് നാച്ചുറൽ എന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾക്ക് ലോഗിന് ബേസ് തന്നിട്ടില്ല എന്ന് വിചാരിക്കുക ക്വസ്റ്റ്യനിൽ.
അങ്ങനെയാണെങ്കിൽ യാതൊരുവിധ സംശയം വേണ്ട, ബേസ് ഇ ആയിരിക്കും. സാധാരണ രീതിയിൽ ലോഗിൻ്റെ ബേസ് എപ്പോഴും ഇ ആയിരിക്കും. അങ്ങനെ ലോഗിൻ്റെ ബേസ് ഇ ആണെങ്കിൽ അതിനെ എൽ എൻ എക്സ് എന്നും ഡിനോട്ട് ചെയ്യാറുണ്ട്. എൽ എൻ എക്സ് നിങ്ങളുടെ കാൽക്കുലേറ്റർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എൽ എൻ എക്സ് എന്ന ഒരു ഫംഗ്ഷനും എൽ ഒ ജി എക്സ് എന്ന ഫംഗ്ഷനും കാണും. അതിൽ എൽ എൻ എക്സ് എന്ന് പറയുന്നത് നാച്ചുറൽ ലോഗരിതവും എൽ ഒ ജി എന്ന് പറയുന്നത് ലോഗ് ടു ദ ബേസ് ടെന്നുമാണ്, ലോഗ് ടു ദ ബേസ് ടെന്നുമാണ് സംഗതി. അപ്പൊ ലോഗ് ഫംഗ്ഷനും ബേസ് ഉണ്ട്, തൈ ഇരിക്കുന്നതാണ് ബേസ്. ലോഗ് ഫംഗ്ഷനും ബേസ് ഉണ്ട്, ഈ ഇരിക്കുന്നതാണ് ബേസ്. എന്താണ് ഇയാൾ ഉദ്ദേശിക്കുന്നത്? ലോഗ് എക്സ് എന്ന ഫംഗ്ഷൻ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഇ റൈസ് ടു എന്തെടുത്താൽ എക്സ് കിട്ടും എന്നാണ്. ഇ റൈസ് ടു എന്തെടുത്താൽ എക്സ് കിട്ടും എന്ന്, ഇതാണ് ലോഗ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ മീനിങ്. അവർ ഉന്നയിക്കുന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരം അതാണ്. അതായത് ഇപ്പൊ നിങ്ങൾ എക്സ് സ്ക്വയർ എന്നൊരു ഫംഗ്ഷൻ കാണുകയാണെങ്കിൽ അയാളുടെ ഉദ്ദേശം എന്താണ്? രണ്ടുപേരെയും കൂടെ മൾട്ടിപ്ലൈ, ഒരു നമ്പറിനെ വീണ്ടും വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. രണ്ട് തവണ മൾട്ടിപ്ലൈ, എക്സ് സ്ക്വയറിന്റെ ഉദ്ദേശം. ത്രീ കൊടുത്താൽ രണ്ട് തവണ മൾട്ടിപ്ലൈയും, ഫൈവ് കൊടുത്താൽ രണ്ട് തവണ മൾട്ടിപ്ലൈയും, ടെൻ കൊടുത്താൽ രണ്ട് തവണ മൾട്ടിപ്ലൈയും, അതാണ് എക്സ് സ്ക്വയറിന്റെ ജോലി. ഞാൻ നിങ്ങളോട് ചോദിച്ചതും അത് ഇവിടെ അതാണ്. ലോഗ് എക്സിന്റെ ജോലി എന്താണ്? പലപ്പോഴും പലരും ലോഗ് എക്സിന്റെ ജോലി പറഞ്ഞു തരാതെ ഇതൊരു ഫംഗ്ഷൻ ആണ് എന്ന് പറഞ്ഞു പോകാറാണ് പതിവ്. ഞാനിപ്പോ അയാളുടെ ജോലിയാണ് പറഞ്ഞു തരുന്നത്. ലോഗ് ടു ദ ബേസ് ഇ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എന്തെടുത്താൽ എക്സ് കിട്ടുമെന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് എന്തായാലും പരീക്ഷിച്ചു നോക്കാം. ലോഗ് ലോഗ് ഇ ലോഗ് ഇ ചോദ്യം ഇ റൈസ് ടു എന്തെടുത്താൽ ഇ കിട്ടും. നിങ്ങൾ തന്നെ പറ, ഇ റൈസ് ടു എന്താണ് ഇ? ഇ റൈസ് ടു എന്താണ് ഇ? പറഞ്ഞോളൂ. വൺ ആ വൺ. അപ്പൊ ലോഗിയുടെ ഉത്തരം വൺ, ലോഗിയുടെ ഉത്തരം വൺ. സിമ്പിൾ ആൻസർ, സിമ്പിൾ ആൻസർ. ഇനി അടുത്ത് ലോഗ് ടു ദ ലോഗ് വൺ, അതായത് ഇ റൈസ് ടു എന്താണ് വൺ? ഇ റൈസ് ടു എന്താണ് വൺ? സീറോ. സീറോ കഴിഞ്ഞു. ലോഗ് വൺ സീറോ. ഇനി ലോഗ് ടു ദ ബേസ് സീറോ. ഇ റൈസ് ടു എന്തെടുത്താൽ സീറോ കിട്ടും? ഈ 2 പോയിന്റ് സംതിങ് ആണെന്ന് പറഞ്ഞു. ഇതിനെ ഏതെങ്കിലും പവർ എടുത്താൽ 0 കിട്ടുമോ? ഇ സ്ക്വയർ 4 പോയിന്റ് സംതിങ് ഒക്കെ വരും. ഇ സ്ക്വയർ 2 എടുത്താൽ പറ്റില്ല. വേണമെങ്കിൽ നോക്കി നോക്കാം, കാൽക്കുലേറ്ററിൽ നോക്കി നോക്കാം. ഇ സ്ക്വയർ എന്ന് പറയുന്നത് 2നേക്കാൾ അല്ല 4നേക്കാൾ വലുതാണ്, 0 ആവില്ല. ഓക്കെ, അതായത് ഇവിടെ കാര്യം ശരിയാണ്. ഇ റൈസ് ടു എന്തെടുത്താലും നിങ്ങൾക്ക് 0 കിട്ടാൻ പോകുന്നില്ല. ഇ റൈസ് ടു ഏത് നമ്പർ എടുത്താലും നിങ്ങൾക്ക് 0 കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ ഓരോ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴത് വലുതായി വലുതായി പോകുന്ന കാണാം. ഇ റൈസ് ടു 0 ഇട്ട് കൊടുത്താൽ 1 ആവത്തുള്ളൂ. അപ്പൊ ഇ റൈസ് ടു -1 ഇട്ട് കൊടുത്താൽ 1/e ആവും. 1/e, ഇ റൈസ് ടു -1, 1/e, 1/2.7, അത് 0 ആകില്ല. ഇ റൈസ് ടു -2, 1/e² 0 ആകില്ല. അവരാരും 0 ആകാൻ പോകുന്നില്ല. ഇ റൈസ് ടു 0, ഇ റൈസ് ടു എന്തെടുത്താലും നിങ്ങൾക്ക് 0 കിട്ടൂല. അതുകൊണ്ട് ഇത് നോട്ട് ഡിഫൈൻഡ് ആണ്, ഇത് നോട്ട് ഡിഫൈൻഡ് ആണ്. അതാണ് അവസ്ഥ. കഴിഞ്ഞു. ലോഗിന്റെ ഉദ്ദേശം മനസ്സിലായോ? Yes, sir. ശരി. ലോഗ് ടു ദ ബേസ് ബി ആണെങ്കിൽ, ലോഗിന്റെ ബേസ് ബി ആണെങ്കിൽ നമ്മൾ അയാളെ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാറുണ്ട്, ലോഗ് ടു ദ ബേസ് ബി. അതായത് ഇതിന്റെ ചോദ്യം എന്ന് പറയുന്നത് ബി റൈസ് ടു എന്തെടുത്താൽ എക്സ് കിട്ടുമെന്നാണ് കേട്ടോ. ബി റൈസ് ടു എന്തെടുത്താൽ എക്സ് കിട്ടും എന്നുള്ളതാണ് ലോഗ്
ലോഗിന്റെ ബേസ് ബി ഇടുന്നതിന്റെ ഉദ്ദേശം, ലോഗിന്റെ ബേസ് ബി ഇടുന്നതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ബി റൈസ് ടു എന്തെടുത്താൽ എക്സ് കിട്ടും, ബി റൈസ് ടു എന്തെടുത്താൽ എക്സ് കിട്ടും. ആസ് സിംപിൾ ആസ് ദാറ്റ്. വേണമെങ്കിൽ നമുക്ക് നോക്കാം ലോഗ് ടു ദ ബേസ്, ലോഗ് ടു ദ ബേസ് ബി ഓഫ് ബി, ലോഗ് ടു ദ ബേസ് ബി ഓഫ് ബി. ബി റൈസ് ടു വൺ എടുത്താലേ ബി കിട്ടത്തുള്ളൂ, അതുകൊണ്ട് അതിന്റെ ഉത്തരം വൺ ആണ്. ലോഗ് ടു ദ ബേസ് ബി ഓഫ് വൺ, ബി റൈസ് ടു എന്തെടുത്താൽ വൺ കിട്ടും, ബി റൈസ് ടു എന്തെടുത്താൽ വൺ കിട്ടും, സീറോ സീറോ. ലോഗ് ടു ദ ബേസ് ബി ഓഫ് സീറോ, ബി റൈസ് ടു എന്തെടുത്താലും നിങ്ങൾക്ക് സീറോ കിട്ടാൻ പോകുന്നില്ല, അതുകൊണ്ട് അത് നോട്ട് ഡിഫൈൻഡ് ആണ്, നോട്ട് ഡിഫൈൻഡ് ആണ്. കാര്യം കഴിഞ്ഞു, കാര്യം കഴിഞ്ഞു, ഡൺ. നൗ നെക്സ്റ്റ് തിങ് ഇസ് ദാറ്റ് എക്സ്പോണൻഷ്യൽ, എക്സ്പോണൻഷ്യൽ ആൻഡ് ലോഗരിതമിക് ഫംഗ്ഷൻ, ലോഗ് ആർ, ലോഗ് ആർ ഇൻവേഴ്സ് ഫംഗ്ഷൻസ്. അതായത് എക്സ്പോണൻഷ്യൽ ചെയ്യുന്ന ജോലിയുടെ ഓപ്പോസിറ്റ് ചെയ്യുന്ന ആളാണ് ലോഗ്, എക്സ്പോണൻഷ്യൽ ചെയ്യുന്ന ജോലിയുടെ ഓപ്പോസിറ്റ് ചെയ്യുന്ന ആളാണ് ലോഗ്, അതാണ് പറയാനുള്ളത്. എക്സ്പോണൻഷ്യൽ ചെയ്യുന്ന ജോലിയുടെ ഓപ്പോസിറ്റ് ചെയ്യുന്ന ആളാണ് ലോഗ്. അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കാം. നിങ്ങളിവിടെ ലോഗ് ഇ റൈസ് ടു എക്സ് എടുക്കുക, ലോഗ് ഇ റൈസ് ടു എക്സ് എടുക്കുക. അതായത് ഇ റൈസ് ടു എന്തെടുത്താൽ ഇ റൈസ് ടു എക്സ് കിട്ടും, പറ ഇ റൈസ് ടു എന്തെടുത്താൽ ഇ റൈസ് ടു എക്സ് കിട്ടും. ഇല്ല, ഇ റൈസ് ടു വൺ അല്ലേ വരത്തുള്ളൂ ഇവിടെ, ഇതിന് പകരം വൺ കൊടുത്താൽ ഇ റൈസ് ടു വൺ അല്ലേ വരത്തുള്ളൂ, അത് ഇ റൈസ് ടു എക്സിന് ഈക്വൽ ആവണോ എന്നില്ലല്ലോ. ഇ റൈസ് ടു എന്തെടുത്താൽ ഇ റൈസ് ടു എക്സ് കിട്ടും. ആ എക്സ് കഴിഞ്ഞു, കഴിഞ്ഞു. അതായത് ഇ റൈസ് ടു എക്സ് എടുത്തിട്ട് പിന്നെ ലോഗ് എടുക്കുമ്പോ ലോഗും എക്സ്പോണൻഷ്യലും ചെയ്യുന്ന ജോലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ആവും, പിന്നെ കിട്ടുന്നത് എക്സ് മാത്രമായിരിക്കും. അതായത് അതിൻ്റെ അകത്ത് വേരിയബിളായിട്ട് ഉപയോഗിച്ച ആള് തിരിച്ചു വരും, ലോഗും എക്സ്പോണൻഷ്യലും തമ്മിൽ തമ്മിൽ ഇല്ലാതായി മാറും, കാരണം അവരെല്ലാവരും എന്താണ് ഇൻവേഴ്സ് ഫംഗ്ഷനുകളാണ് തമ്മിൽ തമ്മിൽ. സിമിലർലി ഇ റൈസ് ടു ലോഗ് എക്സ് അതും എക്സ് ആണ്, ലോഗിൻ്റെ അകത്ത് ഇ റൈസ് ടു എക്സ് കൊടുത്താലും ഇ റൈസ് ടു എക്സിൻ്റെ അകത്ത് ലോഗ് കൊടുത്താലും തമ്മിൽ തമ്മിൽ വെട്ടിപ്പോയിട്ട് എക്സ് കിട്ടും, തമ്മിൽ തമ്മിൽ വെട്ടിപ്പോയിട്ട് എക്സ് കിട്ടും. സിമ്പിൾ, കാര്യം കഴിഞ്ഞു. ഇനി അടുത്ത് ഇതേപോലെ ലോഗ് ടു ദ ബേസ് ബി ഓഫ് ബി റൈസ് ടു എക്സ് എക്സ്, ബി റൈസ് ടു ലോഗ് ടു ദ ബേസ്, ലോഗ് ടു ദ ബേസ് ബി ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്. ഇവിടെ ചെയ്ത അതേ കാര്യമാണ് ഇവിടെ ചെയ്തത്, ബേസ് മാറിയെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല, ബേസ് മാറിയെന്നേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. കഴിഞ്ഞു, കഴിഞ്ഞു, ഡൺ. മനസ്സിലായോ ഇത്? ഓക്കെ, ഡൺ. ഇനി ലോഗിന്റെ മറ്റ് പ്രോപ്പർട്ടികളാണ്, ലോഗിന്റെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റ് പ്രോപ്പർട്ടികളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് ലോഗ് ഓഫ്, ലോഗ് ഓഫ് ഏത് ബേസ് എങ്കിലും ആയിക്കോട്ടെ കേട്ടോ, ഏത് ബേസ് ആയാലും ഇത് ശരിയാവും ഞാൻ ഈ പറയുന്ന കാര്യം. ലോഗ് ഓഫ് എ ഇൻടു സി, ലോഗ് ഓഫ് എ ഇൻടു സി, അതായത് ലോഗിൻ്റെ അകത്ത് മൾട്ടിപ്ലിക്കേഷൻ നടന്നു കഴിഞ്ഞാൽ അയാളെ നമുക്ക് ലോഗ് എ പ്ലസ് ലോഗ് സി എന്ന് എഴുതാൻ കഴിയും. ഇതറിയാവുന്ന കാര്യമായിരുന്നു, എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത്? പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ട്, ശരി. ഇനി ഇവിടെ വരാൻ സാധ്യതയുള്ള ഒരു തെറ്റിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ചിലരെന്ത് ചെയ്യും എന്ന് പറഞ്ഞാല്
ലോഗ് എ പ്ലസ് ബിനെ ലോഗ് എ ഇൻറ്റു ലോഗ് ബി എന്ന് എഴുതാറുണ്ട്. ലോഗ് എ ഇൻറ്റു ലോഗ് ബി എന്ന് എഴുതാറുണ്ട്. ഇതൊരു തെറ്റായ കാര്യമാണ്, ഇത് ശരിയല്ല, ഇത് തെറ്റായ കാര്യമാണ്. ലോഗിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ വന്നാൽ വെളിയിൽ പോകുമ്പോൾ അത് സമ്മാവും, അത്രയേ ഉള്ളൂ. ലോഗിൻ്റെ അകത്ത് സമ്മായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനൊന്നും പറ്റില്ല, ഒന്നും ചെയ്യാനില്ല. അതാണ് സത്യം. ലോഗ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ അവിടെ ചെയ്യാൻ നമുക്കൊന്നും ഇല്ല. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിന് പകരം ഇത് തെറ്റിദ്ധരിച്ചെഴുതരുത്. ലോഗിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ വന്നാൽ വെളിയിൽ വന്നാൽ സമ്മാവും. ലോഗിൻ്റെ അകത്ത് സമ്മാണെങ്കിൽ വെളിയിൽ വരവെന്നോ അതെങ്ങനെ ഇരിക്കുമെന്നോ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഡൺ. ഇനി അടുത്ത് ലോഗ് എ ബൈ സി വിച്ച് ഇസ് ഈക്വൽ ടു ലോഗ് എ മൈനസ് ലോഗ് സി മൈനസ് ലോഗ് സി. വീണ്ടും പറയുന്നു, ചിലർ തെറ്റിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. ലോഗ് എ മൈനസ് സി ഈക്വൽ ടു ലോഗ് എ ബൈ ലോഗ് ബി എന്ന് എഴുതും. അബ്സല്യൂട്ട് ബ്ലണ്ടർ. നമ്മുടെ അകത്ത് ലോഗിൻ്റെ അകത്ത് ഡിവിഷൻ വന്നാൽ പുറത്തു വരുമ്പോൾ സബ്സ്ട്രാക്ഷൻ ആകും, അല്ലാതെ അകത്ത് സബ്സ്ട്രാക്ഷൻ വന്നാൽ എന്ത് ചെയ്യുമെന്ന് നമുക്ക് അറിയത്തില്ല. അങ്ങനെ ചെയ്യാൻ ഒരു ഫോർമുലയും ഇല്ല. നെക്സ്റ്റ് ലോഗ് ലോഗ് എ റൈസ് ടു എക്സ് ലോഗ് എ റൈസ് ടു എക്സ് നോക്കുക. ഇവിടെ നിങ്ങൾക്കൊരു പവർ വന്നു, ഇവിടെ നിങ്ങൾക്കൊരു പവർ വന്നു. നിങ്ങൾക്ക് ആ പവറിനെ വെളിയിൽ കൊണ്ടുവരാൻ പറ്റും. ബാക്കി ലോഗ് എ ബാക്കി ലോഗ് എ ലോഗ് എ റൈസ് ടു എക്സ് ആണെങ്കിൽ അവിടെ ഒരു പവർ ഉണ്ടെങ്കിൽ ആ പവറിനെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയും. ആ പവറിനെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയും. കഴിഞ്ഞു. നെക്സ്റ്റ് പ്രോപ്പർട്ടി ലോഗ് വൺ ബൈ സി ലോഗ് വൺ ബൈ സി ഈക്വൽ ടു മൈനസ് ലോഗ് സി. വേറെ ഒന്നുമില്ല കേട്ടോ, വൺ ബൈ സീനെ നമുക്ക് സി റൈസ് ടു മൈനസ് വൺ എന്ന് എഴുതാമല്ലോ. അപ്പൊ ആ പവറിനെ വെളിയിൽ കൊണ്ടുവരാമല്ലോ, അതിനെ വെളിയിൽ കൊണ്ടുവന്നാണ്. വേറൊന്നുമില്ല, കാര്യം കഴിഞ്ഞു. അപ്പൊ ഇതാണ് ഇതാണ് നമ്മുടെ ലോഗിൻ്റെ പ്രോപ്പർട്ടീസ്. ലോഗിൻ്റെ പ്രോപ്പർട്ടീസ് ഈ കാണുന്നതൊക്കെയാണ്. ഈ കാണുന്നതൊക്കെ ലോഗിൻ്റെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രോപ്പർട്ടീസ് ആണ്. ലോഗിൻ്റെ പ്രോപ്പർട്ടീസ് കഴിഞ്ഞു, ലോഗിൻ്റെയും എക്സ്പൊണൻഷ്യലിൻ്റെയും പ്രോപ്പർട്ടീസ് കഴിഞ്ഞു. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ സർ? ഓക്കെ, ശരി.